ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 5 രൂപയുടെ ബൂസ്റ്റ് പൗഡർ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന യമ്മി പുഡിങ്ങാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ചേർന്നെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു യമ്മി പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഈ ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെ പാക്കറ്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചേർക്കുന്നുണ്ട്, ബാക്കി ഒരു കാൽ ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ ഭാഗം എടുത്തിട്ട് ബാക്കിയൊന്ന് മാറ്റിവെക്കാം. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. അധികമായിട്ട് ചൂടായി പോകേണ്ട, ഇളം ചൂടിൽ വരുന്ന പാലാകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അതും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ പുഡിങ്ങിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിതാ ബ്രെഡ് ഒരു 7-8 സ്ലൈസ് ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഈ 8 സ്ലൈസ് ബ്രെഡിൻ്റെയും 4 അരികുഭാഗം ഒന്ന് കളഞ്ഞിട്ട് വേണ്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ 4 അരികുഭാഗങ്ങളും ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കുക. ശേഷം പുഡിങ് ചെയ്യുന്ന പാത്രം റെഡിയാക്കിയെടുക്കുക. ഇനി ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബൂസ്റ്റ് പൗഡറും പാലും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 4 അധികം കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ ബ്രെഡുകൾ എടുക്കുക. എന്നിട്ട് ഇത് ഓരോ ബ്രെഡും ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് വേണം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക ബ്രെഡ്. ഈ ഒരു മിക്സിലെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ട്രേയിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹോൾസ് ഒന്നും വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുഡിങ് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് വരുന്ന ബ്രെഡ് പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക. ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചതാണ്. ഇതിലേക്ക് ഇതാ നേരത്തെ നമ്മൾ മാറ്റി വെച്ചല്ലോ നമ്മുടെ ബൂസ്റ്റ് പൗഡറിൻ്റെ പാക്കിൻ്റെ ഒരു കാൽ ഭാഗം, മുക്കാൽ ഭാഗം നമ്മൾ ആ ഒരു മിക്സിയിൽ ചേർത്തു, ബാക്കി കാൽ ഭാഗം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാൽ ഭാഗം കൂടെ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ക്രീം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീമിൽ നമ്മുടെ ബൂസ്റ്റ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചേർക്കണമെന്നില്ല. നമ്മൾ ഈ ഒരു പാക്ക് മുഴുവനും ആ ഒരു മിക്സിയിൽ ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് ബാക്കി വെച്ചിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീമിൽ നമുക്ക് ബൂസ്റ്റ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീമിലും കൂടെ ചേർക്കുന്നത്. പിന്നെ ഇതാ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് പുഡിങ് ട്രയല് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെറ്റർ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ടോ ഐസി നൈഫ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതാ അവസാനമായിട്ട് ഞാൻ നേരത്തെ ബ്രെഡ് മുക്കിയെടുത്ത ഈ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെ ഒരു മിക്സ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഇതിലിതാ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴേക്ക് നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു പുഡിങ് ട്രേ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, പൈപ്പിംഗ് ബാഗിലാക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. അല്ലാത്ത പക്ഷേ നമുക്ക് കുറച്ച് റിസ്ക് ആവും, കൂടുതൽ ടൈം വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ മാക്സിമം അതിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അതിന് മുകളിൽ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെ മിക്സും ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തെടുത്തതാണല്ലോ, ഇതൊന്ന് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് മുകളിൽ ഇത് അവസാനമായിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തെടുത്തതായിരുന്നു.
അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കുറച്ച് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കണം. മിനിമം 3-4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ലപോലെ സെറ്റാവും വേണം. അതുപോലെ തന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പുഡിങ് റെസിപ്പി ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി കൂടിയാണ്. അതുകൂടാതെ തന്നെ വെറും 5 രൂപയുടെ ബൂസ്റ്റ് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെയും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും ഇൻഷാ അള്ളാ. അതുവരെയും എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ.